നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. നീ ചെയ്തോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. വിശുദ്ധ ലൂക്കോസ് 17:15. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് യേശുവിന്റെ കാൽക്കൽ വീണ് അവന് നന്ദി പറഞ്ഞു. ഗലീലയുടെ അതിർത്തിയിലൂടെ യാത്ര ചെയ്യുന്ന യേശുവിന്റെ മുൻപിലേക്ക് 10 കുഷ്ഠരോഗികൾ വരികയാണ്. സൗഖ്യം ആഗ്രഹിച്ച് നിലവിളിച്ച് അവരോട്, നിങ്ങൾ ചെന്ന് പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുക എന്ന് യേശു പറഞ്ഞു. പോകുന്ന പോക്കിൽ തന്നെ 10 പേരും സൗഖ്യമാകുകയും അവരിൽ ഒരുത്തൻ മാത്രം മടങ്ങി വന്ന് യേശുവിന് നന്ദി പറയുകയും ചെയ്തു. ആ ഒരുവൻ ശമര്യക്കാരനായിരുന്നു. യഹൂദന്മാരുമായി സമ്പർക്കമൊന്നുമില്ലാത്ത ഈ മനുഷ്യൻ മാത്രം യഥാർത്ഥ ആരാധനയുടെ പ്രതീകമായി ദൈവപുത്രന്റെ കാൽക്കൽ വീണു. മറ്റ് 9 പേർക്ക് കുഷ്ഠരോഗത്തിൽ നിന്ന് മാത്രമുള്ള സൗഖ്യം ലഭിച്ചപ്പോൾ, ഇവിടെ ഇതാ ഈ മനുഷ്യന് പാപത്തിൽ നിന്നുള്ള മോചനം കൂടി ഉടനടി ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, പാപമെന്ന ഭയാനക രോഗത്തിൽ നിന്ന് യേശുനാഥന്റെ രക്തത്താൽ സൗഖ്യം ലഭിച്ചതിനാൽ നമുക്കും കാൽക്കൽ വീഴാം, ആരാധിക്കാം പരിശുദ്ധനെ. പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പാപരോഗം ബാധിച്ചിരുന്ന ഞങ്ങളെ സുഖപ്പെടുത്തിയതിനാൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ച നന്മകളും ഉപകാരങ്ങളും ഓർത്ത് അവിടുത്തെ മഹത്വം കണ്ടുകൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ കൃപ നൽകണമേ. ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.